ഹലോ അസ്സലാമു അലൈക്കും മൈ ഹാങ്ക സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ ഷംസിദ സർഫ്രാസ്. എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. എനിക്കും ഇവിടെ സുഖം തന്നെ. പിന്നെ എന്റെ കുക്കിംഗ് ബ്ലോഗൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ആൾക്കാർക്കെല്ലാം ഇഷ്ടാവുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതുപോലെ തന്നെ ഇനി നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ അതുപോലെ ഈ ചാനൽ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമന്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബിന്റെ കൂടെ ആ ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാലേ നിങ്ങൾക്ക് എന്റെ അടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 4 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുത്തതാണ്. അതുപോലെ കുറച്ച് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ തൈര്, പിന്നെ തേൻ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു മിക്സി എടുത്ത് ജാറെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നിങ്ങൾക്ക് ആവശ്യം അത്ര അത്ര അതിനനുസരിച്ചുള്ള തൈര് ഇട്ട് കൊടുക്കുക. ഞാനിതിന്റെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സ്ട്രോബെറി, 4 സ്ട്രോബെറി, കുറച്ച് ബ്ലൂബെറി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമായ തേൻ ഒഴിച്ചെടുക്കുക. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് പിന്നെ മധുരം കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ തേന് കുറച്ചും കൂടി നല്ലോണം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തണുപ്പുണ്ടായിരിക്കണം ഇതിന്, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിത് നല്ല പേസ്റ്റ് ആക്കി നല്ലോണം അരച്ചിട്ടെടുക്കണം. നല്ല പേസ്റ്റ് ഇത് നല്ലോണം അരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ലൊരു കളറാണ്. പിന്നെ ഇതിന്റെ മേലെ കുറച്ച് തേൻ ഇട്ടുകൊടുക്ക. അങ്ങനെ നമ്മള് സ്ട്രോബെറി ബ്ലൂബെറി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ചെപ്പൂരി ടേസ്റ്റ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെ ഉണ്ടാവാം. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കളർ, നല്ല കാണാനും നല്ല കളറാണ്. ഇനി ഇത് നിങ്ങൾ ഇതേപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാൻ. നല്ല നല്ല കമന്റ് അഭീക്ഷിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കൂടെ ബെൽ ബട്ടണും. അപ്പം ഇന്നത്തെ ഈ കുക്കിംഗ് ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ബൈ, സീ യു.